വിഷമം കേട്ടിട്ട് ജയ പ്രസിഡന്റ് പോകണ തരുമെന്ന് മക്കളെ. വേണ്ടപ്പ വിട്ടിട്ട് പ്രസിഡന്റ് തേവരാണ് മക്കളെ. നിന്റെ ഒക്കെ ശവം പുറത്തേക്ക് കൊണ്ടു വരാൻ ഇനി ഗേറ്റ് തുറക്കൂ. തേവരുടെ മോളെ ഉപദ്രവിച്ചിട്ട് ജീവനും കൂടി ഇവിടുന്ന് പോവാന്ന് കരുതിയോടാ. അയ്യോ, അതിന് മാപ്പ് പറയാൻ കൂടിയാ ഞങ്ങള് വന്നത്. പോരാത്തതിന് ഈ പെങ്കൊച്ച് അവന്റെ പുറം പൊളിയുന്ന മാതിരി അടി അടിക്കുകയും ചെയ്ത്. അപ്പ പിന്നെ എല്ലാം തീർന്നില്ലേ ദേവരേട്ടാ? ശിക്ഷയൊക്കെ ഞാൻ കൊടുത്തതാ, ഇനി അവര് പൊയ്ക്കോട്ടെ. അപ്പ അതെ, വാ മക്കളെ, പോകാൻ വരട്ടെ. കുഴഞ്ഞ കൊറേ ശൂരന്മാര് നാട്ടിന്ന് വന്ന ദേവരുടെ ആളുകളെ തോപ്പിച്ചിട്ട് അങ്ങനെ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ? രാജാക്കണ്ണ്, ഓ, പണിക്കരുടെ വീടിന്റെ ആധാരവും ഇവരുടെ ലോറിയുടെ താക്കോലും. പണിക്കരെ സഹായിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഈ ശൂരത്തൊക്കെ കാട്ടിയത്? ഇതാ പണിക്കരുടെ ആധാരവും ലോറിയും നിങ്ങൾക്ക് കൊണ്ടുപോവാം. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ എന്റെ ആളുകളെക്കാൾ ശൂരന്മാരാണെന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടണം. അങ്ങനെ ബോധ്യപ്പെട്ടാൽ ഇത് മാത്രമല്ല ചോദിക്കുന്നത്, എന്തും തരും ദേവര്. കരുത്തും തൻ്റെ ഇടവും തന്നെയാണ് ഈ തേവരുടെയും പിൻബലം. അതിന് ക്ഷതമേക്കാൻ ഈ തേവർ സമ്മതിക്കില്ല. തങ്കവേലു, ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അല്ല ദേവാരെ, ഇതിപ്പോ കാര്യങ്ങൾ ഒരു ഞാൻ വടക്കമ്പാട്ടിലുള്ള ഈ മല്ലനെ ജയിക്കാൻ ഞങ്ങൾ മൂന്ന് പേരും കൂടെ വിചാരിച്ചാൽ നടക്കില്ല. എന്തൊരു സെയ്സാണ് കയറാൻ പറഞ്ഞു. അതുകൊണ്ട് അപ്പനെയും ഇവനെയും വെറുതെ വിട്ടേക്ക്. എന്നെ വേണമെങ്കിൽ ഇവൻ അടിച്ചിരുത്തി നോട്ടെ. പക്ഷെ ഒരു കാര്യം, അപ്പന്റെ ഇവനെയും ദേഹത്ത് ഒരു പോറ പോലെ കേൾക്കാൻ പാടില്ല. വേണ്ട, അയാള് പറഞ്ഞ കേട്ടത് വലിയ ടൂർണമെന്റ് നിൽക്കണ്ട. പണിക്കുമായിട്ടുള്ള നിങ്ങൾ തമ്മിൽ തീർത്തോ. എന്റെ പൊന്ന് ദേവരിയേട്ടാ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അതിന് മാപ്പും പറഞ്ഞു. പിന്നെയും പറഞ്ഞ മാപ്പ് ഞങ്ങളോട് എച്ചൂസ്മി. ഞങ്ങളതിനൊരു കുഴപ്പത്തിനും പെടുന്നില്ല. ആ ലോറി വേണമെങ്കിൽ ഇവിടെ കിടന്നോട്ടെ, ഏക മനസ്സുള്ളപ്പോ തന്നാ മതി. വാടാ മക്കളെ. കാര്യം പറഞ്ഞ മനസ്സിലാകത്തില്ലേ? അങ്ങോട്ട് വാർ നിക്കടാ പാട്ടി. അപ്പൊ ഞാനും കൂടെ ഇറങ്ങി അവനെ ഹെൽപ്പട്ടെ. നീ നിക്ക് നിക്ക്, ഇവിടെ നടി കടാക്കണ്ട, അവൻ കൈകാര്യം ചെയ്തോളും. പുറത്തു വന്ന് നമുക്ക് നീ തൊമ്മന്റെ മോൻ തന്നെ. ദേവാര് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഞങ്ങൾ എടുക്കണം. എന്തും തരാന്ന് പറഞ്ഞതല്ലേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പാറുവിന് എനിക്ക് എടുക്ക. വേണ്ട, വെറുതെ പ്ലഷർ കൂട്ടണ്ട, ചുമ്മാതെ ചോദിച്ചതാ. പിന്നെ എന്തും തരാവുന്ന രാജാവിനെ പോലും കയറി അലോൺസ് ചെയ്യരുത്. ഞങ്ങൾക്കാരുടെ ഓചാരം ഒന്നും വേണ്ട. പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി താനെടുത്ത് മുടുങ്ങി.
എടാ എന്തും തരാമെന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാണ്ട് പോയാൽ ആ ദേവരേട്ടൊരു മനോഷമാകത്തില്ല മോനെ. എന്തെങ്കിലും മേടിച്ചോണ്ട് പോടാ. പിന്നെ ഇവൻ ഇത്രയൊക്കെ അധ്വാനിച്ചിട്ട് ഒരു കരിങ്കുരങ്ങ സാധനങ്ങളും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ ദേവരെ. അതുകൊണ്ട് നീ മുതലിനെ ഞങ്ങളെ കൊണ്ടുപോകാ. എന്നെ കൊണ്ടുപോകല്ലേ, എന്നിൽ ഔഷധ ഗുണമില്ലേ, എന്നിൽ ഔഷധ ഗുണമില്ല.